എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. പി എം കിസാൻ സമ്മാൻ നിധിയിൽ 30,000-ൽ അധികം ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയ തുക തിരിച്ചടക്കണം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കർഷകർക്കുള്ള ഒരു സഹായമായിട്ട് വർഷത്തിൽ 6,000 രൂപ വീതമാണ് കേന്ദ്ര സർക്കാർ 2019 മുതൽ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. എല്ലാ 4 മാസം കൂടുമ്പോഴും 2,000 രൂപ വീതം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആകുന്നുണ്ട്. 10-ാം ഗഡു വരെ യാതൊരു മുടക്കവും ഇല്ലാതെ ലഭിച്ച കിസാൻ സമ്മാൻ നിധി അതിനുശേഷം ചില പുതുക്കൽ നടപടികൾ ആവശ്യപ്പെടുകയും ഇ KYC, ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിംഗ് ഈ 3 പ്രക്രിയ പൂർത്തീകരിച്ചവർക്ക് മാത്രമേ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നൽകുകയുള്ളൂ എന്ന് പറയുകയും തുറന്നുള്ള, അതായത് 11, 12, 13, 14 ഗഡുക്കൾ അങ്ങനെ തന്നെയാണ് വിതരണം ചെയ്തത്. 11, 12, 13 ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് 14-ാം ഗഡുവിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ആളുകൾക്ക് മുടങ്ങിയിട്ടുള്ള ഗഡു കൂടി ചേർത്ത് നൽകിയിരുന്നു. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇനി മുതൽ അങ്ങനെ നൽകില്ല. ഇനി ഇ KYC ചെയ്താൽ പോലും മുടങ്ങിയ ഗഡു നൽകില്ല. മാത്രമല്ല ഇ KYC ചെയ്യാത്ത ആളുകൾ തുക തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന കൃഷി ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതായത് ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഇതിന് ഇവർക്ക് അർഹത ഇല്ലാത്തത് മൂലമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ ഈ കാര്യങ്ങൾ ചെയ്യാതെ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഈ ഇ KYC യും ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സീഡിങ്ങും നടത്തുക. എങ്കിൽ 15-ാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കും. ഇനി അഥവാ അത് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല മുമ്പ് വാങ്ങിയിട്ടുള്ള തുക നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. സംസ്ഥാനത്ത് 30,000-ൽ അധികം ആളുകളാണ് തുക തിരിച്ചടക്കേണ്ടി വരുന്നത്. ഇതുകൂടാതെ അനർഹ എന്ന് പറയുന്നത് ആദായ നികുതി അടക്കുന്നവരും അതുപോലെ തന്നെ PM കിസാന്റെ അർഹതാ മാനദണ്ഡത്തിന് പുറത്തുള്ള ആളുകളുമുണ്ട്. അങ്ങനെയുള്ള 30,000-ൽ അധികം ആളുകളാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ അർഹരല്ലാത്തവരുടെ പട്ടികയിൽ കേരളത്തിലുള്ളത്. അവർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുള്ളത്. പല ആളുകളും ഇതിനകം നോട്ടീസ് കൈപ്പറ്റി തുക തിരിച്ചടച്ചിട്ടുണ്ട്. ഒരു സമാധാനമുള്ളത് ഫൈനൊന്നുമില്ല, വാങ്ങിയ തുക മാത്രം തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ തുക തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധിയുടെ 15-ാമത്തെ ഗഡു നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം നവംബർ മാസത്തിൽ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടാകും എന്നാണ് അറിയിപ്പുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുടങ്ങിയിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ KYCയും ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സീഡിങ്ങും ചെയ്യുക. ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾ ഒരു പ്രക്രിയയും ചെയ്യേണ്ടതില്ല. അതെ, PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാം കൃത്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഗഡു ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങളാരും ഇനി ചെയ്യേണ്ടതില്ല. ആണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരെ. ബൈ ബൈ.